അതിനിടയ്ക്ക് ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക് നമ്മൾ പോകുന്നു. താരസംഘടന അമ്മയുടെ നേതൃനിരയിലേക്ക് വരാൻ ഇപ്പോൾ ആലോചനയില്ല എന്ന് നടൻ കുഞ്ചാക്കോ ബോബൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ടാക്കുന്ന നല്ല മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്ന നടി ജ്യോതിർമയി. പുതിയ ചിത്രം ബൊഗൈൻവില്ലയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടെ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞതാണ് ഇരുവരും ഇക്കാര്യം. താരസംഘടനയുടെ തലപ്പത്തേക്ക് ചാക്കോച്ചൻ വരുമോ, വരാൻ താല്പര്യമുണ്ടോ, അങ്ങനെ ആലോചനകളുണ്ടോ? ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു. അതിനെപ്പറ്റി ഒരു ഓഫീഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള നീക്കങ്ങളും അങ്ങനെ സംഭവിച്ചിട്ടില്ല ശരിക്കും. താരസംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരാൻ തൽക്കാലം ആലോചനയില്ലെന്ന് പറയുന്ന കുഞ്ചാക്കോ ബോബന് സംഘടന ശക്തമായി തിരിച്ചുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് സിനിമയ്ക്ക് ആവശ്യമാണെന്നാണ് വിലയിരുത്തൽ. സിനിമയിൽ മാത്രമല്ല, ഒരു ജോലിസ്ഥലത്തും സ്ത്രീ അബലയാണെന്ന് തോന്നിയിട്ടില്ലെന്നും കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. സംഘടനയുടെ പേര് തന്നെ അമ്മ എന്നാണ്. അപ്പൊ ആ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും അതിന്റെ അംഗങ്ങളും ആരെങ്കിൽ തന്നെ ബഹുമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന രീതിയിലുള്ള പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരു സംഘടനയായിട്ട് തിരിച്ച് ശക്തമായിട്ട് വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തന്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും തീരുമാനങ്ങൾ എടുക്കാനുള്ള ആർജവവും ഉണ്ടെന്ന് ജ്യോതിർമയി പറഞ്ഞു. സിനിമാ സെറ്റുകളെ പൊതുവായി വിലയിരുത്താനാകില്ല. ഓരോ സിനിമാ സെറ്റും വ്യത്യസ്തമാണെന്നും ജ്യോതിർമയി ചൂണ്ടിക്കാട്ടുന്നു. ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വരട്ടെ, അതിന്റെ എല്ലാ പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങളും നടപടികളും ഞാൻ വളരെ സന്തോഷത്തോടെ, ഞാൻ അങ്ങനെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. റിഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾ വരാതിരിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു. ഓരോ സെറ്റും ഓരോ ഡിഫറെന്റ് അല്ലേ, അപ്പൊ നമുക്ക് എല്ലാറ്റിനെയും പറ്റി റാഷണലൈസ് ചെയ്ത് പറയാൻ പറ്റില്ലല്ലോ. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അഭിനയിക്കുന്ന ബൊഗൈൻവില്ലയുടെ നിർമ്മാണത്തിലും ജ്യോതിർമയി പങ്കാളിയാണ്. കൊച്ചിയിൽ നിന്നും സുജിത് വയലാറിനൊപ്പം ജൂലിയറ്റ് സെബാസ്റ്റ്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. എല്ലാവരും സാത്വിക ഭാവത്തിലാണ്. എല്ലാം നല്ലതിനു വേണ്ടിയാകട്ടെ, എല്ലാം നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാം നല്ലത് സംഭവിക്കട്ടെ. അതിനുവേണ്ടി ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമാണ് എന്താണ്, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ പലർക്കും സംശയം, അല്ലെങ്കിൽ അങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പലർക്കും ഭയമായതുകൊണ്ടുകൂടി ആയിരിക്കാം.